ചലിക്കുന്ന വഴിയിൽ ഞാൻ നടക്കുന്ന വഴിയിൽ നീ വഴി തെളിക്കണേ മാതാവേ ചലിക്കുന്ന വഴിയിൽ ഞാൻ നടക്കുന്ന വഴിയിൽ നീ വഴി തെളിക്കണേ മാതാവേ ലോകത്തിനാഥേ പരിശുദ്ധയാ മരിയേ യേശുവിൻ മാതേ ലോകത്തിനാഥേ പരിശുദ്ധയാ മരിയേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമലയായി ഉത്ഭവിച്ച ഉണ്ണിമരിയെ പാപികളായ ഞങ്ങളിൽ കനിയണമേ പാപികളായ ഞങ്ങളിൽ കനിയണമേ മനുഷ്യ സൃഷ്ടികളിൽ ശ്രേഷ്ഠയായ ഉണ്ണിമരിയെ മനുഷ്യമക്കളായ ഞങ്ങളെ കടാക്ഷിക്കണമേ മനുഷ്യമക്കളായ ഞങ്ങളെ കടാക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളിതുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നിത്യം പരിശുദ്ധയായ ഉണ്ണിമരിയെ നിർമ്മലമായ അങ്ങയുടെ പിഞ്ചുകരങ്ങൾ ഉയർത്തി ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓമനത്വം നിറഞ്ഞ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ തിരിക്കണമേ ഞങ്ങളെ സ്നേഹിക്കണമേ അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്നും ജ്വലിക്കുവാൻ ഇടയാക്കണമേ സർവ നന്മകളുടെയും കേദാരമായ ഉണ്ണിമരിയെ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ ദൈവപിതാവിന് നന്ദി പറയുന്നു അനേകരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ആനയിക്കുന്നതിനും ഇതെന്നും ഞങ്ങളുടെ ജീവിതവ്രതമാക്കി അനുഷ്ഠിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ജോവാക്കിമിനും അന്നായിക്കും അരുമയായി ജന്മമെടുത്ത പനിനീർ കുസുമമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് പിറക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ തിരുസഭയെയും സഭാപിതാക്കന്മാരെയും തനയരെയും അങ്ങേ തിരുമുൻപിൽ അർപ്പിക്കുന്നു ദൈവത്തിന്റെ തിരുഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ ദൈവ തിരുമനസ് അറിഞ്ഞു ജീവിക്കുവാനും ദൈവജനത്തെ നയിക്കുവാനും സഭാ നേതാക്കന്മാർക്ക് കൃപ നൽകണമേ രോഗികളെയും വിവിധ ക്ലേശങ്ങളാൽ വലയുന്നവരെയും ആശയറ്റവരെയും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമുള്ള സകലരെയും അവരുടെ ഹൃദയാഭിലാഷങ്ങളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു നമ്മുടേതായ പ്രാർത്ഥനാ നിയോഗത്തെ ഉണ്ണിമാതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിലേക്ക് സമയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രത്യേകം ആ അമ്മയുടെ ജനനത്തിലൂടെ ഈ ലോകത്തിനുണ്ടായ സന്തോഷം, അതിലൂടെ മാനവരക്ഷ, അതിനെല്ലാം നിയോഗാർത്ഥം നമ്മുടേതായ നിയോഗങ്ങൾ ഉണ്ണിമാതാവിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് അതിനു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച ദേവകുമാരനെ വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അമലോത്ഭവയായ ഉണ്ണിമരിയെ ഞങ്ങളിപ്പോൾ സമർപ്പിച്ചതും ഞങ്ങളുടെ മനസ്സിലുള്ളതുമായ എല്ലാ ആഗ്രഹാഭിലാഷങ്ങളും സ്നേഹപിതാവായ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ. ഞങ്ങളുടെ
ജീവിത കർത്തവ്യങ്ങൾ കൃത്യമായും ആത്മാർത്ഥമായും നിർവഹിക്കുന്നതിനും ജീവിത പ്രയാസങ്ങളിൽ തളരാതെ അവയെ നേരിടുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ സ്നേഹവും സാമീപ്യവും എന്നും എവിടെയും അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ സ്നേഹം നിരസിക്കാനോ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കാനോ ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾക്ക് പ്രലോഭനങ്ങൾ അടിമപ്പെടുവാൻ ഇടയാകരുതേ. ജീവിതകാലം മുഴുവൻ നിർമ്മലരായി ജീവിക്കുന്നതിനും സ്നേഹപിതാവായ ദൈവത്തിന്റെ അരുമ മക്കളായിരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ ഉണ്ണിമരിയെ, അങ്ങയുടെ അനുഗ്രഹം തേടി തവസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പൂർണമായി ഈ പാദാദി തിങ്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ ഉള്ളവും ഞങ്ങൾക്കുള്ളതൊക്കെയും അങ്ങേക്കുള്ളതാകുന്നു. ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിലെ പ്രധാന പങ്കാളിയാകുവാൻ അങ്ങയെ തിരഞ്ഞെടുത്തുവല്ലോ. വ്യവസ്ഥകളില്ലാതെ അളവുകളൊന്നുമില്ലാതെ സ്വയം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്നും എവിടെയും ദൈവേഷ്ട നിറവേറ്റി അങ്ങയുടെ ദൗത്യം പൂർത്തീകരിച്ച അങ്ങ് ഞങ്ങളുടെ സമർപ്പണവും അർത്ഥപൂർണമാക്കുന്നതിനുമേ. യേശുനാഥന്റെ ഉത്തമ സാക്ഷികളും ദൈവരാജ്യത്തിലെ സജീവ അംഗങ്ങളുമായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗീയ ശിശുവേ, അമലോത്ഭവം എന്ന അസാധാരണ വരത്താൽ അനുഗ്രഹീതയായ അങ്ങ് ദൈവദൃഷ്ടിയിൽ ഏറ്റവും ബഹുമാനിതയാണല്ലോ. ഹവായുടെ പുത്രികളിൽ ഏറ്റവും ഉന്നതയായ അങ്ങ്, മാധുര്യവും സ്നേഹവും ചൊരിയുന്ന അങ്ങയുടെ കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ അങ്ങയുടെ നാമം പൂർവാധികം ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവമഹത്വത്തിനും ഞങ്ങളുടെ രക്ഷയ്ക്കും തന്നെയും സഹായിക്കുന്നുവെങ്കിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് നിരാശരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പ്രത്യാശയോടെ അങ്ങയുടെ പാദാന്ത്യങ്ങൾ എത്തിയവരെ ഉപേക്ഷിച്ചു എന്ന് അറിവില്ലെങ്കിലും ഞങ്ങളുടെ യാചനകളും അർച്ചനകളും നിരസിച്ചാൽ പോലും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും തീക്ഷ്ണത കുറവില്ലെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ഞങ്ങളുടെ വികാര വിചാരങ്ങളും ഹൃദയാഭിലാഷങ്ങളും അങ്ങ് ആശീർവദിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ കഴിയാത്തവരുടെ അപേക്ഷകളും അർത്ഥനകളും സ്വീകരിക്കണമേ. ഉണ്ണിയായ അങ്ങയോട് യഥാർത്ഥ ഭക്തിയും പുണ്യത്തിൽ മരണം വരെ നിലനിൽക്കുന്നതിനുള്ള ശക്തിയും സ്വർഗത്തിൽ അങ്ങയോടൊത്ത് നിത്യാനന്ദം അനുഭവിക്കുന്നതിനുള്ള ഭാഗ്യവും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥവും നമ്മെല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായ്ക്കും ഇപ്പോഴും എപ്പോഴും